തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മൺപാത്ര ഉൽപ്പാദന വിപണന കേന്ദ്രമായിരുന്നു ആറ്റിങ്ങൽ വേളാർകുടി. പാചകത്തിനാവശ്യമായ വ്യത്യസ്തമായ പാത്രങ്ങൾ, പൂച്ചട്ടികൾ, പ്രദർശന വസ്തുക്കൾ, വിളക്കുകൾ, ആരാധനാ ചടങ്ങുകൾക്കാവശ്യമായ പാത്രങ്ങൾ എന്നിവയെല്ലാം ഒരു കാലത്ത് വേളാർകുടിയിൽ നിർമ്മിച്ചിരുന്നു. വേളാർ സമുദായത്തിൻ്റെ കുലത്തൊഴിലായിരുന്നു മൺപാത്ര നിർമ്മാണം. വിൽപ്പന കുറയുകയും വിപണന സാധ്യതകൾ അസ്തമിക്കുകയും ചെയ്തതോടെ നിർമ്മാണം ക്രമേണ നിലച്ചു. ഇപ്പോൾ പാത്രങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച് വിപണനം ചെയ്യുകയാണ്. ക്ഷേത്ര ഉത്സവങ്ങളായിരുന്നു മൺപാത്ര കച്ചവടക്കാരുടെ പ്രധാന വിപണി. കോവിഡിൻ്റെ വരവോടെ ക്ഷേത്ര ഉത്സവങ്ങൾ ഇല്ലാതായത് മൺപാത്ര നിർമ്മാണക്കാരെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കി. ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിക്കാനാകാതെ കെട്ടിക്കിടക്കുന്നത്. എൻ്റെ ആണാ പറഞ്ഞതിനൊക്കെ മരിച്ച് വലിയ ദുഃഖമാണ്. പേസം കൊണ്ട് ജീവിക്കണം. ഇപ്പം ഞാൻ ചാറ് ചട്ടി ഇങ്ങനെ എടുക്കും. 3 കൊല്ലം കൊറോണ അതിനെ കൊണ്ട് എങ്ങും പോവാൻ വയ്യ. വലിയ കഷ്ടപ്പാട്. ഇത്തവണ ഞാൻ ഒട്ടുപൂരം 1000 രൂപയ്ക്കോളൊക്കെ എടുത്ത് കൂടെ ഇരുന്നു. കാല് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ കച്ചവടം ചെയ്യണം. മോനെ വലിയ ആപത്തും ദുഃഖമൊക്കെ തന്നെ. സുഗറുണ്ട്, ബി പി ഉണ്ട്. ചട്ടി മേടിക്കാൻ ഇന്നും 5-6 ചട്ടി കൊടുത്തു. 5 ചട്ടി കൊടുത്തു. ഓണം വരുന്നു. ഓണത്തിന് ചിലവാകും. 5-6 പോവും. പിന്നെ അവരും 5-6 മാസം. പിന്നെ ആ കച്ചവടം വലിയ പാടാണ്. ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് വല്ലത് അരി വാങ്ങിക്കാൻ കിട്ടണം. അതൊരു പ്രയാസമുണ്ട്. ആളുകളൊന്ന് മേടിച്ചാൽ നമുക്ക് അരി വാങ്ങിക്കാം. നമ്മളെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കാലത്ത് ഇത് ചെയ്യണം. ചെമ്മന്നീവൻ നമുക്ക് വയ്യ. കട മേടിച്ചാണ് നമ്മളിത് ചെയ്യണത്. റോളെടുത്താണ് ഇത് ചെയ്യണത്. 5 പെൺപിള്ളേരെയും നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ശല്യം എവിടെയെന്ന് വെച്ചാൽ പെരുംകുഴിയിൽ. പെരുംകുഴിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ വെള്ളം അടിച്ചും കൊണ്ട് ചുമ്മാക്ക ചട്ടിയും കരുവക്കറം ചെയ്യാക്ക. 30 കൊല്ലുകൊണ്ട് അവിടെ ഇരുന്ന് വിൽക്കുകയായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്കാ കൊള്ള. അകത്ത് ചന്ത കമ്പോളത്തിനകത്ത് ഭയങ്കര ശല്യം. അങ്ങനെ ഇന്ന് വരെ എനിക്കിതിൽ നേട്ടം വന്നിട്ടില്ല. റോളെടുത്ത് റോളെടുത്താണ് ഇത് ചെയ്യണത്. ഒരു സായിനം ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാക്കൂല. കള്ളത്തരം. നമുക്ക് 5-6 പെൺപിള്ളേരുള്ള അടുത്ത് നമുക്ക് ജീവിക്കാം. ഞങ്ങൾ കുറച്ച് നാളുകൊണ്ട് ഇത് വച്ച് നടത്തുന്ന പരാണ് ഈ കലൂൺ ചട്ടിണ്ടാക്കുന്ന വ്യാപാരം ഉണ്ടാക്കുന്നത്. ഇത് 2 കൊല്ലം കൊണ്ട് ഓണം ഇല്ല. ഇപ്പം ഈ ഓണം വന്നി. പിന്നെ ഞങ്ങൾ കുറച്ച് കലൂൺ ചട്ടി ഇറക്കി കച്ചവടത്തിൽ ചെയ്യാണ്. വീട് തോറും കൊണ്ട് കൊടുത്ത് ഇവിടെ വന്ന് മേടിച്ചുകൊണ്ടും പോകും. പണ്ടേ ഉള്ളതാണിത്. ഈ കൊല്ലം ഓണത്തിന് എല്ലാവരും വന്ന് മേടിക്കും. നമുക്കറിയാം ഇതിൽ വേവിച്ചിരുന്ന ഒരു അസുഖം ഉണ്ടാവില്ല, സൂക്കേടുണ്ടാവില്ല. സ്റ്റീൽ പാത്രങ്ങളുടെ വരവോടെയാണ് മൺപാത്ര വിപണി നിർജ്ജീവമായത്. എന്നാൽ കളിമൺ പാത്രങ്ങളുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഇപ്പോൾ വിൽപ്പനയിൽ മാറ്റം വരുന്നുണ്ട്. സാധാരണക്കാർ മുതൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവർ വരെ മൺപാത്രങ്ങൾ വാങ്ങുന്നത് താൽപ്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുന്തിയ ഹോട്ടലുകളിൽ ചട്ടി ബിരിയാണികൾക്ക് പ്രിയമേറിയതും മൺപാത്ര കച്ചവടക്കാരിൽ പ്രതീക്ഷ ഉണർത്തുന്നുണ്ട്. ഓണക്കാലത്തെ കച്ചവടം മുന്നിൽ കണ്ട് വ്യാപാരികൾ പലരും പാത്രങ്ങൾ ഇറക്കി കാത്തിരിക്കുകയാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.